ചൈനയിൽ മുസ്ലിങ്ങളെ അതിക്രൂരമായി അടിച്ചമർത്തുകയാണെന്ന് അമേരിക്ക അമേരിക്കയുടെ മനുഷ്യാവകാശ ധംസനങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ വർഷങ്ങൾ വേണ്ടിവരും തികയ്ക്കാൻ കാരണം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ ധ്വംസനങ്ങളും കൊലപാതകങ്ങളും നടത്തിയ രാജ്യമാണ് അമേരിക്ക നാഗസാക്കിയും ഹിറോഷിമാ മുതൽ അഫ്ഗാനിസ്ഥാനിലെ കാർപ്പറ്റ് ബോംബ് ഉപയോഗിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കിയ രാജ്യമാണ് അമേരിക്ക അവരുടെ നേതൃത്വത്തിലുള്ള ഗോണ്ടിനാമോ തടവറ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെ കൂടാരമായിരുന്നു ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ആ അമേരിക്കയാണ് മനുഷ്യാവകാശത്തെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത് പക്ഷേ അമേരിക്ക പറയുന്നത് കൊണ്ട് മാത്രം നമുക്കതിനെ തള്ളിക്കളയാനാവില്ല കാരണം ചൈന എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ് ഒരു വലിയ ഇരുമ്പ് മറയ്ക്കുള്ളിൽ നിൽക്കുന്ന രാജ്യമാണ് അവിടെ എന്തു നടക്കുന്നു എന്നുള്ള കാര്യം പുറം ലോകം അറിയുന്നത് വളരെ വൈകിയോ അല്ലെങ്കിൽ അർത്ഥസത്യങ്ങളോ ഒക്കെ ആവാം അതിൻ്റെയൊക്കെ ചുവട് പിടിച്ചാണ് ഇത്തരമൊരു നിരീക്ഷണം എന്ന് വേണമെങ്കിൽ കരുതാം ഏതായാലും അമേരിക്ക പറയുന്നത് എന്താണെന്ന് നോക്കാം അമേരിക്ക മനുഷ്യാവകാശ ധ്വംസനം നടത്തിയ ഏറ്റവും വലിയ രാജ്യം എന്ന നിലയിൽ അമേരിക്ക പറയുന്നതിനെ പൂർണ്ണമായി നമുക്ക് തള്ളിക്കളയാണ് അമേരിക്ക എന്താണ് പറഞ്ഞത് എന്ന് മാത്രം നമുക്ക് നോക്കാം അമേരിക്ക പറയുന്നത് ചൈനയിലെ മുപ്പത് ലക്ഷം മുസ്ലിങ്ങളെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അടച്ചിരിക്കുന്നു എന്നാണ് അതായത് മുസ്ലിങ്ങൾക്ക് അവിടെ മുസ്ലിം മുസ്ലീമായതിൻ്റെ പേരിൽ യാതൊരുവിധ മനുഷ്യാവകാശങ്ങളും ലഭിക്കുന്നില്ല അവൻ്റെ മതപരമായ യാതൊരു സ്വാതന്ത്ര്യവും ചൈന അനുവദിക്കുന്നില്ല ചൈനീസ് ഭരണഘടനയ്ക്ക് താഴെയാണ് എല്ലാം ഇസ്ലാം വരെ അതിന് താഴെയാണ് ഖുറാനൊക്കെ ചൈനീസ് ഭരണഘടനയ്ക്ക് താഴെയാണ് ഈ വർഷം ആദ്യം ചൈന ഇസ്ലാമിനെ ചൈനീസ് വൽക്കരിച്ചു ചൈനീസ് വൽക്കരിച്ച ഇസ്ലാമാണ് ഉള്ളത് ലോകമെങ്ങും അറബ് വൽക്കരിക്കപ്പെട്ട ഇസ്ലാമാണുള്ളത് ചൈനയിലാകട്ടെ ഈ വർഷം മുതൽ ചൈനീസ് വൽക്കരിക്കപ്പെട്ട ഇസ്ലാമാണ് എന്താണ് ചൈനീസ് വൽക്കരിക്കപ്പെട്ട ഇസ്ലാം എന്ന് ചോദിച്ചാൽ ചൈനയുടെ ഭരണഘടനയും നിയമങ്ങളും ഒക്കെ അനുസരിക്കുന്ന ഇസ്ലാം ഖുറാൻ പിന്നീട് രണ്ടാമതാണ് ഖുറാൻ വരുന്നത് അങ്ങനെ ഉള്ള ഒരു ഇസ്ലാമിനെ അവിടെ ചൈന നിർബന്ധപൂർവം അവരുടെ സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് സൃഷ്ടിച്ചെടുത്തത് അതിനെ എതിർപ്പുള്ളവരെ മുഴുവൻ ഒരുപക്ഷേ ഈ ചൈനീസ് ഭരണകൂടം കൊന്നുകഴി കളഞ്ഞിരിക്കാം ടി ആൻഡ് സ്ക്വയർ സംഭവങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഒരുപക്ഷെ അതിനായി സാധ്യത അതിന് തെളിവൊന്നുമില്ല പക്ഷേ അമേരിക്ക പറയുന്നത് മുപ്പത് ലക്ഷം മുസ്ലിങ്ങളെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അതീവ ഗുരുതരമായി പീഡിപ്പിക്കുന്നു എന്നാണ് ഇവരെ ഇസ്ലാം ആയതിന്റെ പേരിലാണ് ഇത്തരത്തിൽ പട്ടാളം പീഡിപ്പിക്കുന്നത് എന്നാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട വാദം ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ യങ് എന്ന പ്രദേശത്ത് വലിയ സൈനിക നീക്കം വലിയ കരസേനയുടെ വലിയ വ്യൂഹം തന്നെ ഈ മുസ്ലിം ഭരണപ്രദേശത്ത് അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള സിൻ ജിയാങ് എന്ന പ്രദേശത്ത് ഏതാണ്ട് ഒരു കോടി മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് സിൻ ജിയാങ് ഇവിടെ കരസേനയുടെ വലിയൊരു വ്യൂഹം തന്നെ ഈ പ്രദേശത്ത് ചൈന വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് അമേരിക്ക പറയുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റേതായ ഒന്നും അവിടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഒക്കെ കർശന പട്ടാളത്തിൻ്റെ നിയന്ത്രണത്തിനാണ് അങ്ങനെ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടത്തിന് ഒരുമിച്ച് നിസ്കരിക്കാൻ അവകാശമില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ പട്ടാളം പറയും എപ്പോൾ നിസ്കരിക്കണം എന്നുള്ള കാര്യം അത്തരം അത്രമാത്രം നിയന്ത്രണങ്ങൾ ചൈനയിൽ ഉണ്ട് എന്നാണ് അമേരിക്ക പറയുന്നത് ഏഷ്യൻ നയകാര്യ ചുമതലയുള്ള അമേരിക്കയുടെ ഏഷ്യൻ നയകാര്യ ചുമതലയുള്ള പ്രതിരോധ വകുപ്പ് വക്താവ് റാൻഡൻ ഷിവറാണ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രതികരിച്ചത് മാത്രമല്ല ഹ്യൂമൻ റൈറ്റ് വാച്ചിൻ്റെയും റിപ്പോർട്ട് കണക്കിലെടുത്തുകൊണ്ടാണ് റാൻഡൻ ഷിവർ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത് മാത്രമല്ല വീണ്ടും ഒരു കാര്യം കൂടി അമേരിക്ക പരിഗണിച്ചു റോയിറ്റേഴ്സിൻ്റെ ഇക്കാര്യത്തിലെ അന്വേഷണവും കൂടി റോയിറ്റേഴ്സ് വാർത്ത അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയാണ് ആ ഏജൻസിയുടെ റിപ്പോർട്ടുകളും കൂടി പരിഗണിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് ഇന്ന് അമേരിക്ക പുറത്തുവിട്ടത് ഇത്തരത്തിൽ അതി ക്രൂരമായ പീഡനം നടക്കുന്നു എന്നാണ് അമേരിക്കയുടെ നില പക്ഷേ ചൈന പറയുന്നത് ഞങ്ങൾ Evet. ഞങ്ങൾക്ക് ആദ്യത്തെ പ്രിഫറൻസ് പൗരന്മാരാണ് അല്ലെങ്കിൽ രാജ്യമാണ് ഞങ്ങളുടെ ഭരണഘടനയാണ് അത് കഴിഞ്ഞിട്ട് മാത്രം മതി മതം മതം ഒരാളുടെ സ്വകാര്യമായ അവകാശമാണ് ആ അവകാശത്തെ ഒരു കാരണവശാലും രാഷ്ട്രത്തിന് രാഷ്ട്രത്തിനുമേൽ അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല അവരുടെ പ്രഖ്യാപിത നരമാണ് ഞങ്ങൾ ഒരു മത രാജ്യമല്ല മതനിരപേക്ഷ രാജ്യമാണ് എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശം മതം എന്ന് പറയുന്നത് പൗരൻ്റെ സ്വകാര്യമായ ഒരു കാര്യമാണ് അതവൻ അനുഷ്ഠിക്കേണ്ടടുത്ത് അനുഷ്ഠിക്കണം അല്ലാതെ അതിനെ തെരുവിലേക്ക് വലിച്ചിറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് ചൈനയുടെ പ്രഖ്യാപിത നയം അവർ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യുന്നു കൂടുതൽ കർശനമായി നടപ്പിലാക്കുക തന്നെ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഒരു കാര്യം എന്താണ് ചൈനയുടെ ഇത്തരം അമേരിക്കയുടെ ഇത്തരം ഒരു ആരോപണം ചൈന നൽകിയ മറുപടി എന്ന് നോക്കാം അവിടെ തീവ്രവാദ സ്വഭാവമുള്ള ചില സംഘടനകളും നേതാക്കളുമുണ്ട് അവരെ തീർച്ചയായും അടിച്ചമർത്തുക തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം തീവ്രവാദം തലപ്പൊക്കാൻ അവിടെ അനുവദിക്കില്ല ഇസ്ലാമിൻ്റെ പേരിൽ ലോകമാകെ പൊട്ടിത്തെറികളും വെടിവെപ്പുകളും കലാപങ്ങളും ഉണ്ടാകുന്നുണ്ട് പക്ഷേ ചൈനയും ഞങ്ങൾ അത് അനുവദിക്കില്ല അതിനെ മുൻകൂട്ടി കണ്ട് ഞങ്ങൾ തടയുകയാണ് എന്നാണ് ചൈനയുടെ ഒരു വാദം രണ്ടാമത്തെ വാദം അമേരിക്ക പറയുന്ന ഈ സ്ഥലത്ത് ഒരു കാരണവശാലും കോൺസെൻട്രേഷൻ ക്യാമ്പല്ല മറിച്ച് തൊഴിലിടങ്ങളാണ് തൊഴിലിടങ്ങളിലെ ഓരോരോ ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുള്ള തൊഴിലിടങ്ങളാണ് ഈ തൊഴിൽ ക്യാമ്പുകളെ ക്യാമ്പുകൾ എന്ന് തന്നെയാണ് ചൈന പറയുന്നത് ഈ തൊഴിൽ ക്യാമ്പുകളെ അമേരിക്ക ജന ലോക ജനതയുടെ മുന്നിൽ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് അത് കോൺസെൻട്രേഷൻ ക്യാമ്പാണ് മുസ്ലിങ്ങൾക്കായുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പാണ് എന്ന രീതിയിൽ ഏതായാലും ഒരു കാര്യം വിശ്വസിച്ചേ മതിയാവുകയുള്ളൂ അവിടെ ചൈനയിൽ മറ്റ് രാജ്യങ്ങളെ പോലെ ഇസ്ലാമിന് പരസ്യമായി വാങ്ങു വിളിക്കാനോ അല്ലെങ്കിൽ അവരുടെ മതപരമായ ഒരു സ്വതന്ത്ര ഐഡൻറ്റിറ്റി രൂപപ്പെടുത്തി ജീവിക്കാനോ തീർച്ചയായും സാധ്യമല്ല അവിടുത്തെ ഭരണഘടനയ്ക്ക് കീഴിലാണ് എല്ലാ മതങ്ങളും ഇസ്ലാം മതം മാത്രമല്ല ബുദ്ധമതവും ചൈനയിലുള്ള എല്ലാ മതങ്ങളും ആദ്യം രാജ്യം പിന്നീട് മതം അതാണ് ചൈനയുടെ പ്രഖ്യാപിത നിലപാട്